ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് യൂണിറ്റ് ഫൈവ് സ്കൈ നിയർ അറ്റ് ഹാൻഡ്സ് അപ്പോൾ അഞ്ചാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പാർട്ട് വണ്ണ് കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ട് ടു ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ദ സോളാർ സിസ്റ്റം ലുക്ക് അറ്റ് ദ പിക്ചർ അപ്പം എന്താണ് സോളാർ സിസ്റ്റത്തിൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത് സെൻറ്ററിൽ സണ്ണുണ്ട് പിന്നെ എന്താണ് പിന്നെ നമ്മുടെ പ്ലാനറ്റ്സൊക്കെ ഉണ്ട് ഏതൊക്കെ പ്ലാനറ്റ്സാണ് മേക്കുറി വീനസ് എർത്ത് മാഴ്സ് ചുബിറ്റർ സാറ്റൺ യുറാനസ് നെപ്റ്റ്യൂൺ അങ്ങനെ നമ്മുടെ പ്ലാനറ്റ്സും കൊടുത്തിട്ടുണ്ട് ലൈക്ക് ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത് ദ എർത്ത് ആൻഡ് ദ അതർ planets ഓഫ് ദ സോളാർ സിസ്റ്റം റിവോൾവ് അറൗണ്ട് ദ sun. അപ്പം എന്താണ് നമ്മുടെ ഏർത്തിന് ചു ചുറ്റും മൂന്ന് കറങ്ങുന്ന പോലെ എന്താണ് സണ്ണിന് ചുറ്റും ബാക്കിയുള്ള പ്ലാനറ്റ്സ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദ പാത്ത് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡീസ് ഈസ് കോൾ ദ ഓർബിറ്റ് അങ്ങനെയുള്ള ഈ സെലസ്റ്റിയൽ ബോഡീസിൻ്റെ ആ പാത്ത് അതായത് ഈ പ്ലാനറ്റ്സ് പ്ലാനറ്റ്സൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയില്ലേ സണ്ണിൻ്റെ സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഓർബിറ്റ് എന്താണ്

പിന്നെ ഓരോ സാറ്റലൈറ്റ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് സണ്ണും മൂണും അങ്ങനെ ഒരുപാട് സെലസ്റ്റിയൽ ബോഡീസും എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ദർ ഇൻ ദ സോളാർ സിസ്റ്റം അപ്പോൾ ആ പിക്ചറില് കൂട്ടുകാർ എണ്ണി നോക്കുക എത്ര സോളാർ സിസ്റ്റമാണ് ഉള്ളത് അപ്പോൾ എത്ര ഉണ്ട് എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് സോളാർ സിസ്റ്റംസ് കൂട്ടുകാരാ പിക്ചറിൽ നോക്കുക അപ്പം ഏതൊക്കെയുണ്ട് മോക്കുറി വീനസ് എർത്ത് മാസ് ജൂപ്പിറ്റർ സാറ്റർ യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ അപ്പോൾ എണ്ണി നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഏ പ്ലാനറ്റ്സ് ഉണ്ട് ഇനി അടുത്തത് എന്താ റൈറ്റ് ഔൺ ദ നെയിംസ് ഓഫ് ദ പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റ്സിൻ്റെ നെയിംസ് എഴുതുക അപ്പോൾ ഏതൊക്കെ പ്ലാനറ്റ്സ് എഴുതണം മെർക്കുറി വീനസ് എർത്ത് മാസ് ജൂപ്പിറ്റർ സാറ്റൺ യുറാനസ് നെപ്റ്റ്യൂൺ ഓക്കെ ഇനി െന്താടുത്തത് ബിറ്റ്വീൻ ദ ഓർബിറ്റ്സ് ഓഫ് വിച്ച് പ്ലാനറ്റ് ഡസ് ദ ഏർത്ത് ഓർബിറ്റ് ലൈ ബിറ്റ്വീൻ ദ ഓർബിറ്റ്സ് ഓഫ് വിച്ച് പ്ലാനറ്റ്സ് അപ്പോൾ ഏതൊക്കെ ഏതൊക്കെ പ്ലാനറ്റിൻ്റെ ഓർബിറ്റിൻ്റെ ഇടയിലാണ് നമ്മുടെ ഏർത്തിൻ്റെ പ്ലാനറ്റ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റൻ ക്ലിയർ ആയോ ഏതൊക്കെ അതായത് ഏർത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സ്ഥിതി ചെയ്യുന്ന പ്ലാനറ്റ്സ് ഏതൊക്കെയാണ് ഏറ്റവും പ്ലാനറ്റ് ഓർബിറ്റ് ആണ് ഏതൊക്കെ പ്ലാനറ്റിന്റെ ഓർബിറ്റാ പിക്ചറിൽ നോക്കിക്കേ ദ ഓർബിറ്റ്സ് ഓഫ് വീനസ് ആൻഡ് മാൾസ് വീനസിന്റെ മാർസിന്റെയും ഇടയിലാണ് ഓക്കെ എ മോഡൽ ഓഫ് ദ സൺ ദ എർത്ത് ആൻഡ് ദ മൂൺ ആ സീൻ ഇൻ ദ പിക്ചർ ഡെമോൺ ദോഡൽ യു ഹാവ് ക്രിയേറ്റഡ് അപ്പം യു ഹാവ് മെയ്ഡ് അപ്പോൾ എന്താണ് ഈ ഏർത്തിൻ്റെ ഒരു മോഡല് ഉണ്ടാക്കുക ഏർത്തും മൂളും സണ്ണും ഒക്കെ വെച്ചിട്ട് ഈ സോളാർ സിസ്റ്റം അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ കൂട്ടുകാരോട് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ കൂട്ടുകാർ ചെയ്തു നോക്കുക ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായി നമ്മൾ ഉണ്ടാക്കുന്ന സാറ്റലൈറ്റ്സ് അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം ലെറ്റ്സ് പ്ലേ എ ഗെയിം എ ബ്ലാൻഡ് ഫോൾഡർ പേഴ്സൺ ഷുഡ് റീച്ച് എ പ്രീ ഡിറ്റർമൈൻ പ്ലേസ് ഇൻ ദ ക്ലാസ് റൂം അപ്പോൾ എന്താണ് കണ്ണ് കെട്ടിയ ഒരാൾ എന്ത് ചെയ്യണം ക്ലാസ് മുറിയിൽ മുൻകൂട്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുക അപ്പോൾ അതാണ് കളി എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈ റ്റു റീച്ച് ദാറ്റ് പ്ലേസ് വിത്തൗട്ട് എനി വൺസ് ഹെൽപ്പ് അപ്പോൾ ആദ്യം എന്താ ആദ്യമാരുടെയും സഹായമില്ലാണ്ട് ആ സ്ഥലത്തേക്ക് പോവുക അറ്റ് ദ നെക്സ്റ്റ് സ്റ്റേജ് ഹീ ക്യാൻ ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് എ ഹെൽപ്പർ അപ്പം അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു ഹെൽപ്പറിൻ്റെ സഹായം തേടാനായിട്ട് പറ്റും വെൻ വാസ് ഇറ്റ് പോസിബിൾ ടു റീച്ച് ദ ടാർഗറ്റ് ഈസിലി അപ്പോൾ എപ്പോഴാണ് ഈസിയായിട്ട് ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റുക അപ്പോൾ നമുക്കറിയാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് പോയ്സൺ അപ്പോൾ ഒരാളുടെ സഹായത്തോട് കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ആ സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കുക വൽ ട്രാവലിംഗ് ത്രൂ എൻ അൺ നോൺ ആൻഡ് അൺഫെമിലിയർ റൂട്ട് വാട്ട് ഈസ് ദ മെത്തോഡ് അഡോപ്റ്റഡ് ബൈ ദ ഡ്രൈവർ ഓഫ് ദ വെഹിക്കിൾ ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഈസിലി അപ്പോൾ എന്താണ് നമുക്കറിയാത്ത ഒരു റൂട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു റൂട്ടിലേക്ക് പോകുമ്പോൾ ആ ഡ്രൈവർ എന്താണ് ഓപ്റ്റ് ചെയ്യുക ഒന്നെങ്കിൽ എന്ത് ചെയ്യും നന്നായി വഴി അറിയണ ഒരാളെ ഇരുത്തും വഴി പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ അപ്പോൾ google map ഒക്കെ വെച്ചിട്ട് പോകാനായിട്ട് സാധിക്കും ഡു യു നോ ഹൗ വി ഗെറ്റ് സച്ച് സർവീസസ് അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഈ മാപ്പ് വെച്ചിട്ടുള്ള ഗൂഗിൾ മാപ്പിൻ്റെ സർവീസസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് നമുക്ക് നോക്കി നോക്കാം ഇമാജിൻ എൻ ഒബ്ജെക്ട് ഓർബിറ്റിംഗ് ദ ഏർത്ത് അപ്പോൾ എന്താണ് ഒരു സാധ ഒരു ഒരു ഒബ്ജെക്റ്റ് ഏർത്തിന് എന്താണ് ഓർബിറ്റ് ചെയ്യുക അതായത് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യില്ലേ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുക വി ക്യാൻ ടേക്ക് പിക്ചേഴ്സ് ഓഫ് ദ എർത്ത് വിത്ത് എ ക്യാമറ അറ്റാച്ച് ടു ദാറ്റ് ഒബ്ജക്റ്റ് അപ്പോൾ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ മേലെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഏർത്തിൻ്റെ പിക്ചർ എടുക്കാനായിട്ട് പറ്റില്ല ദ പിക്ചർ ടേക്ക് ദാറ്റ് വേ അപ്പോൾ അങ്ങനത്തെ വേ ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചിത്രം ഒന്ന് കൂട്ടുകാരെ നോക്കുക മെനി മെക്കാനിക്കൽ ഡിവൈസസ് ഇൻക്ലൂഡിങ് ക്യാമറാസ് ആൻഡ് വേരിയസ് ഇൻസ്ട്രുമെന്റ്സ് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻസ് ഹൗ ബീൻ സെൻറ് ടു ദ സ്പേസ് അപ്പോൾ എന്താണ് കുറേ മെക്കാനിക്കൽ ഡിവൈസസും ക്യാമറാസും അതുപോലെ അങ്ങനത്തെ പല ഇൻസ്ട്രുമെന്റ്സും മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ള പല ഇൻസ്ട്രുമെന്റ്സും ഇങ്ങനെ സ്പേസിലേക്ക് ഇങ്ങനെ പിക്ചർ എടുക്കാനും ഒക്കെ ആയിട്ട് എന്താണ് സെൻഡ് ചെയ്തിട്ടുണ്ട് അയച്ചിട്ടുണ്ട് ദേ കോൺസ്റ്റൻ്റ് റിവോൾവ് അറൗണ്ട് ദ ഏർത്ത് അപ്പം ഇവ എന്താണ് ഇവ ഇങ്ങനെ ഭൂമിയെ ഇങ്ങനെ സദാസമയം ഇങ്ങനെ എന്തിനും ചുറ്റിക്കൊണ്ടേയിരിക്കും ദേ കോൺസ്റ്റൻ്റ് റിവോൾവ് അറൗണ്ട് ദ എർത്ത് ദീസ് ഹ്യൂമൻ മെയ്ഡ് ഡിവൈസസ് ആ കോൾഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അപ്പോൾ ഇത്തരത്തിലുള്ള ഹ്യൂമൻ മെയ്ഡ് ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്

காண சாதிக்கும் വാട്ട് ആർ സം അതർ സർവീസസ് ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് പ്രൊവൈഡ് അപ്പോൾ ഇനി ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന അതായത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ബാക്കിയുള്ളത് ബാക്കിയുള്ള സർവീസസ് എന്തൊക്കെയാണ് അപ്പോൾ എന്തൊക്കെയാണ് താഴെ തന്നിട്ടുണ്ട് നാവിഗേഷൻ കമ്പ്യൂട്ടർ റിമോട്ട് സെൻസിങ് സയൻറ്റിഫിക് എക്സ്പെഡിഷൻ ദ ഡിസ്കവറി ആൻഡ് ദ മാപ്പിംഗ് ഓഫ് റിസോഴ്സസ് ഡിഫൻസ് അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് അപ്പോൾ രണ്ട് പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി പോയിന്റ്സ് ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അവിടെ എഴുതി ചേർക്കുക ഇനി എന്താ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് നമുക്ക് നോക്കി വയ്ക്കാം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇൻസാറ്റ് അപ്പോൾ എന്താണ് അതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ആണ് കമ്മ്യൂണിക്കേഷനാണ് ആണെങ്കിൽ എഡ്യൂക്കേഷൻ അതുപോലെ ഐ ആർ എൻ എസ് എസ് എന്തിനാണ് നാവിഗേഷൻ കാർട്രോസാറ്റ് ജിയോഗ്രഫിക്കൽ ഒബ്സർവേഷൻ ആസ്ട്രോസാറ്റ് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ച് ജിസാറ്റ് സെവനും എമിസാറ്റും ഡിഫൻസ് സ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും പിന്നെ അതിൻ്റെ പർപ്പസസും ഇന്ന് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഐ ആർ എൻ എസ് എസ് ഈസ് എൻ ഇൻഡിജീനിയസ് റിസർ റീജണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ഡെവലപ്ഡ് ബൈ ഇന്ത്യ ഇറ്റ് ഈസ് ഈക്വാലൻ ടു ജി പി എസ് അപ്പോൾ എന്താണ് ജി പി എസ്സിനോട് ഈക്വാലൻ്റ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു സാറ്റലൈറ്റാണ് ഐ ആർ എൻ എസ് എസ് ഓക്കെ ഇനി റോക്കറ്റ് ഹൗ ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ലോഞ്ച് ടു ദ സ്പേസ് അപ്പോൾ എങ്ങനെയാണ് ഇസ് സ്പേസിൽ ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് സാറ്റലൈറ്റ്സൊക്കെ എത്തുന്നത് നോക്കി വയ്ക്കാം വീട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്ക് താഴെയുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊന്ന് വായിച്ച് നോക്കാം ബാംഗ്ലൂരു

ഓക്കെ അപ്പം നമുക്ക് അടുത്തത് നോക്കി നോക്കാം റോക്കറ്റ്സ് ആ ദ വെഹിക്കിൾസ് യൂസ്ഡ് ടു ലോഞ്ച് സാറ്റലൈറ്റ്സ് ആൻഡ് സ്പേസ് ക്രാഫ്റ്റ്സ് ഇൻ ടു സ്പേസ് അപ്പോൾ സ്പേസിൽ സ്പേ സ്പേസ് ക്രാഫ്റ്റ്സും അതുപോലെ സാറ്റലൈറ്റ്സും ഒക്കെ എത്തിക്കുന്നത് ആരാണ് റോക്കറ്റ്സാണ് ഇന്ന് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഒ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അതെന്താണ് ഇസ് എ സ്പേസ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ സ്പേസ് മെഷീൻ ഓഫ് അവർ കൺട്രി അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഓരോ സ്പേസ് മെഷീൻസ് അതുപോലെ റോക്കറ്റ് ലോഞ്ചിങ് ആയാലും അങ്ങനെ സ്പേസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ൈസ് ചെയ്യുക ആരാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐ എസ് ആർഒ ആണ് കളക്ട് ദ നെയിംസ് ഓഫ് ദി സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് അവർ കൺട്രീസ് ആൻഡ് നോട്ട് ദം ഇൻ യുവർ സയൻസ് ഡയറി അപ്പോൾ എന്താണ് സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ നെയിംസും ഒക്കെ കൂട്ടുകാരെ ബുക്കിൽ എഴുതുക ഓക്കെ നോട്ട് ചെയ്യുക മേക്ക് ദ മോഡൽ ഓഫ് എ റോക്കറ്റ് യൂസിങ് പേപ്പർ ആ സീൻ ഇൻ ദ ഫിഗർ ആ പിക്ചർ അപ്പോൾ പിക്ചറിൽ കാണുന്ന പോലെ നമ്മുടെ റോക്കറ്റിൻ്റെ ഒരു മോഡൽ കൂട്ടുകാരെ പ്രിപ്പയർന്നു നോക്കുക ആ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ് അപ്പോൾ നമ്മുടെ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സ്റ്റേഷൻസ് നോക്കി നോക്കാം ദ ലോഞ്ചിങ് ഓഫ് റോക്കറ്റ്സ് ഇസ് ഡൺ ഫ്രം സം സ്പെഷ്യൽ ഫെസിലിറ്റീസ് അപ്പോൾ കുറച്ച് സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള സ്ഥലത്താണ് ഈ റോക്കറ്റൊക്കെ ലോഞ്ച് ചെയ്യുക സം ഇൻഫോർമേഷൻ അബൌട്ട് സറ്റ് സെൻറ്റേഴ്സ് ഇൻ അവർ ഈസ് ഗവർ കളക്ട് ആൻഡ് ആഡ് മോർ അപ്പോൾ കുറച്ച് എന്താണ് കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് നമ്മളോട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ അപ്പോൾ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട് ലൊക്കേറ്റഡ് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഓഫ് കേരള ഇന്ത്യസ് ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ട്വൻറ്റി ഫസ്റ്റ് നവംബർ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ അപ്പോൾ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് എഴുതാം ദ ലൊക്കേഷൻ ഈസ് നിയർ ദ എർത്ത്സ് മാഗ്നറ്റിക് ഇക്വേറ്റർ ന്യോൺ അസ്ത തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ ഇനി സാറ്റിസ് ദ സ്പേസ് സെൻറ്റർ ആണ് ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശ് സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ ഒക്ടോബർ നയൻറ്റീൻ സെവൻ്റി വൺ ദർ ആർ ടു ലോഞ്ച് പാഡ്സ് പിന്നെ നമുക്ക് എന്ത് ചെയ്തു നൗ ഇന്ത്യ സാറ്റലൈറ്റ്സ് ലോഞ്ചസ് ആർ ടേക്കിംഗ് പ്ലേസ് ഹിയർ ഓക്കെ ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം ഇനി അടുത്തത് എക്സ്റ്റൻഡ് റീഡിംഗ് ആണ് വിക്രം സാരാഭായും സാറ്റിസ് ധവാനും ആ പതക്കൂട്ടുകാർ വായിച്ചു നോക്കുക ഇനി അടുത്തത് വോയേജസ് ടു ദ മൂൺ ദി ഡിസൈർ ടു റീച്ച് ദ മൂൺ ഏർത്ത്സ് നിയറസ്റ്റ് സെലസ്റ്റിയൽ ബോഡി വാസ് എ ലോങ് സ്റ്റാൻഡിംഗ് ആസ്പിറേഷൻ ഓഫ് ദ ഹ്യൂമാനിറ്റി ദിസ് ഡ്രീം വാസ് റിയലൈസ്ഡ് ഓൺ ജൂലൈ ട്വൻറ്റി വൺ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ദിസ് വാസ് ദ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് റിസർച്ച് സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി എന്താണ് ഈ മൂണിലേക്ക് എത്താതെ അതായത് നമ്മുടെ എർത്തിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സെലസ്റ്റിയൽ ബോഡി എന്ന് പറയുന്നത് മൂണാണ് അപ്പോൾ ആ മൂണിലേക്ക് എത്തുക റീച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് കാലത്തെ ഒരു ഡ്രീമായിരുന്നു ദിസ് ഡ്രീം വാസ് റിയലൈസ്ഡ് ഓൺ ജൂലൈ ട്വൻറ്റി വൺ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ദിസ് വാസ് ദി റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് റിസർച്ച് സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി അപ്പോൾ എന്താണ് നയൻറ്റീൻ സിക്സ്റ്റി മുതലുള്ള കണ്ടിന്യൂസ് റിസർച്ച് മൂലമാണ് നമുക്ക് അവിടെക്ക് എത്താനായിട്ട് സാധിച്ചത് ഈ നാസ അപ്പൊ പോലോ ലെവൻ ലൂനാർ എക്സ്പ്ലോറേഷൻ മൊഡ്യൂൾ ആസ്ട്രോണസ്റ്റ് നീൽ നീൽസ് ആംസ്ട്രോങ് ആൻഡ് എഡ്വിൻ ആൽഡ്രിൻ ഫസ്റ്റ് ലാൻഡ് ഓൺ ദ മൂൺ മൈക്കിൾ കോലിൻസ് വാസ് ദ പൈലറ്റ് ഓഫ് ദ സ്പേസ് ക്രാഫ്റ്റ് വിസ് ടുക്ക് ദം ടു ദ മൂൺ അപ്പോൾ ആരാണ് ആദ്യമായിട്ട് അവിടെ എത്തിയതെന്ന് വെച്ചാൽ നീൽ ആംസ്ട്രോങ്ങും അതുപോലെ തന്നെ എഡ്വിൻ ആൽഡ്രീനുമാണ് ഫസ്റ്റ് മൂണിൽ റീച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവർ പോയിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ് ഓടിച്ചത് ആരാന്ന് വെച്ചാൽ മൈക്കിൾ കോലിൻസും ana ഇന്ത്യസ് ലൂണാർ മെഷീൻസ് അവ നേഷ്യൻ കോണ്ടെക്സ് ലുണാർ എക്സ്പ്ലോറേഷൻ മെഷീൻസ് ഇൻ ദ നെയിം ചന്ദ ചന്ദ്രയാൻ അപ്പോൾ ചന്ദ്രയാൻ വൺ നോക്കാം ചന്ദ്രയാൻ വൺ ഈസ് ദ ഫേസ്റ്റ് ലുണാർ എക്സ്പ്ലോറേഷൻ മിഷീൻ ഓഫ് ആർ നേഷൻ അപ്പോൾ നമ്മുടെ നേഷൻ്റെ ഫസ്റ്റ് ലൂണാർ എക്സ്പ്ലൊറേഷൻ മെഷീൻ ആണ് ഏത് ചന്ദ്രയാൻ വൺ എന്ന് പറയുന്നത് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഈ ടെൻഡ് ദ മൂന്ന് ഓർബിറ്റ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആൻഡ് കണ്ടക്റ്റഡ് സ്റ്റഡീസ് ഓഫ് ദ ലൂണ സെർഫ്സ് അപ്പോൾ അത് അവിടെ എത്തി മൂണിൻ്റെ ഓർബിറ്റിൽ ഒരു നൂറ് കിലോമീറ്റർ ഹൈറ്റിൽ എത്തി എന്നിട്ട് എന്ത് ഇതു ലൂണ സെർഫേസിൻ്റെ സ്റ്റഡീസൊക്കെ കണ്ടക്ട് ചെയ്തു അപ്പോൾ അതാണ് ചന്ദ്രയാൻ വൺ എന്ന് പറയുന്നത് അതിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇനി അതുപോലെ ചന്ദ്രയാൻ ടു ഉണ്ട് ചന്ദ്രയാൻ ഉണ്ട് ചന്ദ്രയാൻ ടു ഈസ് എ ഇന്ത്യ സെക്കൻഡ് ലൂണാർ എക്സ്പ്ലോറേഷൻ മെഷീൻ ലോഞ്ച്ഡ് ഓൺ ജൂലൈ ട്വൻറ്റി ടു ടു തൗസൻഡ് നയൻറ്റീൻ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ലോഞ്ച് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ സെക്കൻഡ് ലൂണാർ എക്സ്പ്ലോറേഷൻ മെഷീൻ ആണ് ചന്ദ്രയാൻ ടു എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോൾ വാസ് ടു സ്റ്റഡി ദ ഫീച്ചേഴ്സ് ഓഫ് റോക്സ് ആൻഡ് സോയിൽസ് ഓൺ ദ ലൂണാ സർഫസ് അപ്പോൾ ലൂണാ സർഫസിലെ എന്താണ് റോക്സും സോയിൽസിനൊക്കെ കുറിച്ച് സ്റ്റഡി എന്നതായിരുന്നു ചന്ദ്രയാൻ ടു എം ഇനി ചന്ദ്രയാൻ ത്രീയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ചന്ദ്രയാൻ ത്രീ ഇസ് ദസ്റ്റ് മിഷീൻ ടു ലാൻഡ് ഓൺ ദ സൗത്ത് പോൾ ഓഫ് ദ മൂൺ അപ്പോൾ എന്താണ് ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്നത് ഫേസ്റ്റ് മിഷീൻ ടു ലാൻഡ് ഓൺ ദി സൗത്ത് പോൾ ഓഫ് ദ മൂൺ മൂണിൻ്റെ സൗത്ത് പോളിൽ ലോഞ്ച് ചെയ്യാനുള്ള ആദ്യത്തെ മിഷീൻ ആയിരുന്നു ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലോഞ്ച് ഓൺ ജൂലൈ ഫോർട്ടീൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് അത് ലോഞ്ച് ആയത് ഇറ്റ് ലാൻഡഡ് ഓൺ ദ ലൂണ സർഫേഴ്സ് ഓൺ ഓഗസ്റ്റ് ട്വൻറ്റി ത്രീ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അപ്പോൾ എന്താണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് എന്ത് ചെയ്തു അത് മൂൺ ലൂണാറിൻ്റെ സെർഫേഴ്സിൽ എൻറ്റർ ചെയ്തു ദ റോവ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ് റോവർ ഓൺ ദ ലൂണ സെർഫേഴ്സ് ആൻഡ് കണ്ടക്റ്റഡ് എക്സ്പെരിമെൻസ് അതിൻ്റെ റോവർ സെപ്പറേറ്റ് ആയി എന്നിട്ട് അവിടുന്ന് എക്സ്പെരിമെൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ പിക്ചറും തന്നിട്ടുണ്ട് അതർ ഇന്ത്യൻ പ്രോജക്ട്സ് അപ്പോൾ ഇന്ത്യയുടെ മറ്റ് പ്രോജക്ട്സാണ് വിഹാവ് പ്രൊജക്ട്സ് ടു സ്റ്റഡി നോട്ട് ഓൺലി അബൌട്ട് ദ മൂൺ ബട്ട് അബൌട്ട് ദ അതർ സെലസ്റ്റിയൽ ബോഡീസ് ഓൾസോ മിഷേനും ഒബ്ജെക്റ്റീവും മംഗലയാനെന്താണ് മാസ് എക്സ്പെഡിഷൻ ആദിത്യ എൽ വൺ സോളാർ എക്സ്പെഡിഷൻ ഗംഗയ സ്പേസ് എക്സ്പെഡിഷൻ ഗാദർ മോർ ഇൻഫോർമേഷൻ അബൌട്ട് സറ്റ് പ്രോസസ്സ് ആൻഡ് പ്രിപ്പയർ ദ സ്പേസ് ഇന്ത്യൻ സ്പേസ് ബുക്ക്ലെറ്റ് അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് ഒരു ഇന്ത്യൻ സ്പേസ് ബുക്ക്ലെറ്റ് കൂട്ടുകാർ പ്രിപ്പയർ ചെയ്യുക ഓക്കെ ആ വി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഇതിൻ്റെ നോട്ട്സ് നമ്മൾ അടുത്ത വീഡിയോകളിൽ ഇടുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്